ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും മലപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യമായ താങ്കൾക്കും നിസ്സീമമായ സുസ്വാഗതം. എന്നിവിടെ പറയുന്നേ ധനവശ്യകരേന്ദ്ര, ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. ഈ കാരണം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡ് ഇറക്കി എൻ്റെതായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. സത്യസന്ധമായിട്ടും ആധികാരികമായിട്ടും ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ധന വശ്യകര യന്ത്രമുണ്ട്. നമ്മൾ ഈ വശ്യകര യന്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ വശ്യകര യന്ത്രം കൊണ്ട് പ്രയോജനമുണ്ടോ? ദശാംഗത്തോടുകൂടി പീഠപൂജ ചെയ്ത് നമ്മൾ ഉത്തമമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഏത് യന്ത്രം ധരിച്ചാലും ഫലം സുനിശ്ചിതമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിനാദ്യം ഗ്രഹനില നോക്കണം, കൗടി വെച്ച് നോക്കണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തട്ടുകേട് പറ്റിയിരിക്കുന്നത്, ആരെങ്കിലും തടസ്സപ്പെടുത്തിയിരിക്കുന്നതാണോ, സ്തംഭിപ്പിച്ചിരിക്കുന്നതാണോ, കർമ്മരഹിതമാണോ, അല്ലെ രക്ഷാസംബന്ധമായിട്ടാണോ എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം വേണം നമ്മളൊരു യന്ത്രം ധരിക്കാൻ. ധനവശീകരണ യന്ത്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലുണ്ട്. വരുണയന്ത്രം ധനവശ്യന്ത്രം അല്ലേ? പുരുഷവശ്യമുണ്ട്, സ്ത്രീവശ്യമുണ്ട്, ഒരുപാട് വശ്യങ്ങൾ, വശ്യയന്ത്രങ്ങൾ, സ്വയംവര വശ്യമുണ്ട്, അങ്ങനെയുള്ള വശ്യങ്ങൾ ഒരുപാടെണ്ണമാണ്. അതുപോലെ തന്നെ ധനവാന്മാരാകാൻ, ധനവാനെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരവരെ കർത്തവ്യങ്ങൾ നിറവേറ്റി പോകാൻ ഭഗവാൻ തന്നിരിക്കുന്നതായിട്ടുള്ള മഹാലക്ഷ്മി. ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ജാതകത്തിലുണ്ടെങ്കിൽ മാറിപ്പോകാൻ വേണ്ടിയാണ് ധനവശ്യകര യന്ത്രമൊക്കെ ഉപയോഗിക്കുന്നത്. അത് നല്ല രീതിയിൽ എഴുതി ആ ധനം വശീകരിക്കേണ്ട സമയമാണോ എന്ന് ഗ്രഹനില തമ്മിൽ നമ്മൾ നോക്കി. ധനസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവമാണ്. ധനകാരകൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. ആ ശുക്രനൊക്കെ എവിടെ, പിന്നെ കളത്രകാരകൻ ശുക്രനാണ്, കാമകാരകൻ ശുക്രനാണ്, ഉറക്കത്തിൻ്റെ ആൾ ശുക്രനാണ്, ഭാര്യാവർത്തകന്മാരുടെ കാരകൻ ശുക്രനാണ്, കലാകാരന്മാരുടെ കാരകനും ശുക്രനാണ്. ശുക്രനും മറ്റ് ഗ്രഹങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്നിച്ച് വരുമ്പോഴാണ് കലാ സംബന്ധമായിട്ട് വലിയ ആളാകുന്നതും വലിയ പ്രശസ്തിയും പേരുകളോ പേരുകളോ ഒക്കെ ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു യന്ത്രം, അല്ലെങ്കിൽ ഈ ധനിക വശ്യ യന്ത്രം ചെയ്യുക എന്ന് പറയുന്ന ഏതൊരു യന്ത്രം നമ്മൾ ധരിച്ചെന്ന് പറഞ്ഞാലും ധനിക വശ്യമല്ല, സുദർശനമല്ല, ശൂലിനിയല്ല, ഇനി പ്രത്യങ്കരയല്ല, ഏതൊക്കെ യന്ത്രമാണെങ്കിലും ആ യന്ത്രത്തെ നമ്മൾ എത്രയേ ആചരിച്ചു പോന്നോ അത്രയേ അത് ഫലം ചെയ്യും. യന്ത്രത്തെ എത്രയും നമ്മൾ നിഷേധിച്ചു പോന്നോ എത്രയേ അത് റിവേഴ്സ് ചെയ്യും, മോശമായിട്ട് വരും. അതുകൊണ്ടാണ് ചെല്ലു പറയുന്നത് ഞാൻ ഇന്ന യന്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല, 25,000 20,000 ഒക്കെ കൊടുത്ത് മേടിച്ച യന്ത്രങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം യന്ത്രം ഇട്ടാൽ മാത്രം പോരാ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെടി കുഴിച്ചു വെച്ചിട്ട് കഴിഞ്ഞ് പോന്നാൽ പോരാ. അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള സാധനം വെള്ളം, വളം, മറ്റ് സാധനങ്ങൾ കൊടുത്തെങ്കിലേ അത് കായ്ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ യന്ത്രങ്ങളെ നമ്മൾ എത്രയാ ആചരിച്ചു പോന്നോ, ഏത് മന്ത്രസഹിതമാണോ തന്നിരിക്കുന്നത്, ഏത് രീതിയാണോ തന്നിരിക്കുന്നത്, ആ ഒരു യന്ത്രം, ചിലപ്പോൾ ശൈവയന്ത്രമായിരിക്കും വശ്യത്തിന് തരുന്നത്, അല്ലെ വൈഷ്ണവ സങ്കല്പമായിട്ടുള്ള യന്ത്രമായിരിക്കും, ശക്തിയെ സംബന്ധമായിട്ട് ഒരുപാട് വശ്യയന്ത്രങ്ങളുണ്ട്, അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ഏത് രീതിയിൽ ആചരിക്കണമെന്ന് അതാത് ജ്യോതിഷന്മാരോട് ചോദിച്ചതിന് ശേഷം അങ്ങനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആ യന്ത്രത്തിന് ഫലം ഉണ്ടാകത്തുള്ളൂ. വെറുതെ ചുമ്മാ തൂക്കിയിട്ടുണ്ട് നടന്നുകൊണ്ട് ഒരു യന്ത്രത്തിനും ഫലം ഉണ്ടാകത്തില്ല. അല്ലാതെ ജ്യോതിഷരെ ഇവിടെ വന്നിട്ട് ഞാൻ ധനാകർഷണം 5-8 വർഷമായി ഞാൻ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ബാക്കി ക്രിയ കൂടെ ചെയ്യണം. ആ ക്രിയ കൂടെ ചെയ്ത് പോയി കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ ഇന്ന് 1 രൂപ തരുവാണെങ്കിൽ മറ്റന്നാൾ ചിലപ്പോൾ 2 രൂപ തന്നിരിക്കും, അത് കഴിയുമ്പോൾ 5 രൂപ തന്നിരിക്കും, അത് കഴിയുമ്പോൾ 10 തന്നിരിക്കും. അങ്ങനെ പെയ്യെ തിന്ന പനയും തിന്നാം എന്ന് പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള കടങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇവിടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വന്ന് ഒറ്റയടിക്ക് 2 ദിവസം കൊണ്ടല്ലേ 6 ദിവസം കൊണ്ടല്ലേ ഞാൻ കൂടി ചെന്നാക്കിയത്. സത്യമാണ്, ഒരു ജോലി കിട്ടാനൊക്കെ നമ്മൾ ഒരു പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അയ്യോ 21 ദിവസം കഴിഞ്ഞല്ലോ, 30 ദിവസം കഴിഞ്ഞല്ലോ, 35 ദിവസം കഴിഞ്ഞല്ലോ, ഇതിപ്പം കളിപ്പീരാണോ,
അല്ലെങ്കിൽ ഞാൻ പൈ എൻ്റെ പൈസ ഇങ്ങനെ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടില്ല. എന്നാലും അതല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് ചോദിക്കുന്നത്. എന്നാൽ അതൊരു പൂജയാണ്, ഓരോ കർമ്മങ്ങൾക്കും പിടിച്ചു വരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. മാനസികവും ഭൗതികവുമായിട്ടുള്ള വിഷയങ്ങൾ കളയണം. ഒന്നീ വിശ്വാസം വേണം. വിശ്വാസം ഉള്ളിടത്ത് നിന്ന് അത് ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്തും പറയും, ഇവരുടെയൊക്കെ എപ്പിസോഡിലൊക്കെ പറയുന്നു, പറയുന്നത് കേൾക്കാം, വിശ്വാസികൾ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ എന്ന്. വിശ്വാസികൾ കണ്ടോ, പക്ഷെങ്കിൽ ഉള്ളിൽ തട്ടിയൊന്ന് ആലോചിക്കൂടെ വേണം, ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഉള്ള പുളിയിലയും ഉള്ള മാറാമ്പിൻ്റെ ഇലയും ഓരോ ചേമ്പിൻ്റെ ഇലയും അരിയും നെന്മണിയും ഒക്കെ എടുത്ത് പേർച്ച് വെക്കുന്നത് സൂക്ഷിച്ച് വേണം എന്ന് വേണം ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുക. ആലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ ധനികവശ്യ യന്ത്രം ധരിച്ചാലും ധനം ഉണ്ടാകും. ധനവശ്യ പൂജയുണ്ട്. പൂജ കഴിച്ചാലും അതാത് സമയത്ത്, അതാത് മാസങ്ങളിലും, അതാത് സമയങ്ങളിലും, അതാത് ആഴ്ചകളിലും ചെയ്തിരിക്കുന്നതായിട്ടുള്ള ക്ഷേത്രത്തിൽ കൊടുക്കേണ്ട ക്ഷേത്രത്തിലും, പൂജയ്ക്ക് കൊടുക്കേണ്ട പൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഫലം സുനിശ്ചിതമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ടേ? കാണണം. കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. നിങ്ങളോട് മാത്രമാണ് കടപ്പാട്. ഭഗവാന് ഞാനൊരു കടപ്പാടില്ലേ?